ജീവിച്ചിടും. എന്തോരു ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടിപ്പാഞ്ഞെത്തുമിടയനവൻ ആരും കാണാതെ കരഞ്ഞിടുമ്പോൾ തോളിലേന്തി എന്നെ തഴുകിടുന്നു. സ്വർഗ സിയോനിൽ നാഥനെ കാൺമതിനാൽ എന്റെ ആത്മാവു ദാഹിച്ചു കാത്തിരിപ്പു. എന്നെ യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരു ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ആരെയും ഞാൻ ഭയപ്പെടില്ല, എന്റെ കർത്താവൻ കൂടെ വന്നാൽ ഇല്ല താഴുകിൽ ഞാൻ തകരുകില്ല. എന്നും തന്നോട് ചേർന്ന് നിന്നാൽ യാത്രയിൽ ഞാൻ തളർന്നിടുമ്പോൾ എന്നാൽ ധൈര്യം ചോർന്നിടുമ്പോൾ രാത്രി കാലെ ഞടുങ്ങിടുമ്പോൾ എന്മേനിയാകെ വിറച്ചിടുമ്പോൾ ശോഭിതമാം തിരുമുഖമെന്നുള്ളിൽ കണ്ണാലെ കാണുന്നതൻ ഭാഗ്യം. പാടിടും ഞാൻ സ്തുതി വചനം തന്റെ സിംഹാസനത്തിങ്കൽ രാജനു ഞാൻ. പാടിടും ഞാൻ സ്തുതി വചനം തന്റെ സിംഹാസനത്തിങ്കൽ രാജനു ഞാൻ. യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരു ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. പൂവിലാണൻ ഭവനമെന്ന് അല്പവിശ്വാസി ഞാൻ കരുതി. സ്വർഗവീട്ടിലെല്ലാം ഒരുക്കി വെച്ച് എന്റെ നല്ല യേശു കാത്തിരിപ്പു. ക്രൂശിലേവം സഹിച്ചുവല്ലോ എൻ ക്ലേശഭാരം അകറ്റിടുവാൻ പ്രാണനെന്നു സമർപ്പിച്ചല്ലോ എൻ ആത്മരക്ഷ വഴി തെളിക്കാം. തേടുകില്ല ജഡിക സുഖമിനി ഞാനല്ല ജീവിപ്പദേശുവത്രേ. പാടിടും ഞാൻ സ്തുതി വചനം തന്റെ സിംഹാസനത്തിങ്കൽ രാജനു ഞാൻ. പാടിടും ഞാൻ സ്തുതി വചനം തന്റെ സിംഹാസനത്തിങ്കൽ രാജനു ഞാൻ. എന്നെ യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരു ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഏത് ക്ലേശത്തിന്റെ മധ്യത്തിലും കർത്താവിൽ ആനന്ദിക്കുവാൻ കഴിയുന്നെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ കഴിയുന്നെങ്കിൽ, കർത്താവിൽ ആനന്ദം കണ്ടെത്തുവാൻ കഴിയുന്നെങ്കിൽ അതാണ് ഭാഗ്യം. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് ദൂരെ പോകുന്ന നിമിഷങ്ങൾ
നമ്മൾക്ക് കരയേണ്ടി വരുമെന്ന് പാട്ടുകാരൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ കർത്താവിനോട് അടുത്തിരുന്നു കൊണ്ട് കർത്താവിന്റെ തിരുവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുഹിതം ചെയ്ത് ജീവിപ്പാൻ കർത്താവെ, അത് ആ കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് ജീവിപ്പാൻ ഒക്കെയും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തില് സിയോനിൽ കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്നതിന് വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുന്നവരായി നമ്മുടെ ആത്മാവ് ദാഹമുള്ളതായി തീരട്ടെ. ആ സ്വർഗ സിയോനിൽ എത്തുന്നത് വരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും കർത്താവിൽ നിറഞ്ഞ് ജീവിപ്പാനും കർത്താവിന്റെ വചനത്തിനായി ഉറ്റിരിപ്പാനും ഒക്കെയും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പാട്ടുകാരൻ പറഞ്ഞതുപോലെ തളർന്നു പോകുന്ന സമയത്ത്, ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത്, രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എണീക്കുന്ന സമയത്ത് കർത്താവ് പറയാണ്, ബലമെല്ലാം ക്ഷയിക്കുമ്പോൾ കർത്താവേ ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കും. കർത്താവേ ആ തേജോമയമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവേ എന്റെ കർത്താവിനെ കാണുവാനുള്ള ഭാഗ്യം ലഭിക്കാൻ വേണ്ടി ആശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആ കർത്താവിൽ അഭയപ്പെടുവാൻ ദൈവമേ സഹായിക്കണമേ. നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പല മനുഷ്യരുടെയും ചിന്ത, ഈ ഭൂവിലാണ് നമ്മുടെ ഭവനമെന്നും ഈ ഭൂവിലാണ് എൻ്റെ ജീവിതമെന്നും അല്പവിശ്വാസികൾ കരുതുമ്പോൾ നമ്മൾ വിശ്വാസികളായി വിശ്വാസത്തിൽ വളർന്ന മക്കൾ സ്വർഗത്തിലെ വീട് കണ്ടുകൊണ്ട് സ്വർഗത്തിലെ പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഭവനം കണ്ടുകൊണ്ട് ആ ഭവനത്തിൽ എത്തുവാനുള്ള വെമ്പൽ കൊള്ളുന്ന മക്കളായി നമ്മൾ മാറുവാൻ ഇടയായി തീരണം. നമ്മളെ ആ സ്വർഗത്തിൽ എത്തിക്കുവാൻ വേണ്ടി ആ സ്വർഗത്തിൽ വീട് ഒരുക്കി വെച്ചുകൊണ്ട് യേശുദമ്പുരാൻ ഇറങ്ങി വന്ന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള വഴി ക്രൂശിൽ തന്റെ ജീവനെ തന്നെ അർപ്പിച്ചുകൊണ്ട് വഴി ഒരുക്കി തന്ന കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം. കർത്താവ് സ്വർഗത്തിൽ വീടൊരുക്കുക മാത്രമല്ല, സ്വർഗത്തിൽ നമ്മൾ എത്തുവാൻ വേണ്ടി താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിൽ തന്റെ ജീവനെ അർപ്പിച്ചു, നമ്മുടെ ക്ലേശമെല്ലാം മാറ്റി നമ്മുടെ പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി അവൻ തന്റെ പ്രാണനെ നമുക്കായി സമർപ്പിച്ചു തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ആത്മാവിന്റെ രക്ഷ തെളിച്ചു തന്ന, അതിനുള്ള വഴി ഒരുക്കി തന്ന ആ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ഇനിയും കർത്താവേ ഞാൻ ഈ ജഡിക സുഖം തേടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജഡിക സുഖത്തിന് വേണ്ടി ഈ ലോകഭവനത്തിന് വേണ്ടി ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനിയും ജീവിക്കില്ല കർത്താവേ, എനിക്ക് ആ തേജോമയനായ കർത്താവിനോടൊപ്പം എനിക്ക് ജീവിക്കണമെന്നുള്ള തീരുമാനത്തോടു കൂടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഞാനല്ല, ഇനിയും ജീവിക്കുന്നത് എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഞാൻ മരിച്ചുപോയി, ഞാൻ പാപത്താൽ മരിച്ചുപോയി, എന്നാൽ എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ക്രിസ്തുവാണ്. എൻ്റെ ക്രിസ്തു എന്നിൽ ജീവിച്ചുകൊണ്ട് എന്നെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനായി അവൻ തൻ്റെ പ്രാണനെ നശിപ്പിച്ചു കളഞ്ഞിട്ട് ആ കർത്താവ് എനിക്ക് ജീവനെ തന്ന ദൈവമാണ്. ആയതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇത്ര നല്ല സഹി, ഇത്ര നല്ല പിതാവ്, ഇത്ര നല്ല രക്ഷകൻ വേറെ ആരുമില്ല. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ നിന്നെ തന്നെ ആശ്രയിക്കുകയാണ്. ഈ ലോകത്തിലെ സകല ദുഃഖത്തിലും സകല ഭാരത്തിലും സകല പ്രശ്നങ്ങളിലും ഞങ്ങൾ ആനന്ദിക്കും കർത്താവേ, ഞങ്ങൾ ആനന്ദിക്കും കർത്താവേ. സ്തോത്രം. പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആനന്ദത്തോടെ ദുഃഖത്തെ മറന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളെ അതിവത്സരമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പിതാവേ വാഴ്ത്തപ്പെട്ട ഈ നല്ല സമയത്തിനായി
വലിയവനായ നമ്മുടെ അതിപരിശുദ്ധനും രക്ഷകനുമായ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവത്തിന്റെ ദയയെ കുറിച്ച്. നമ്മൾ ദൈവത്തിന്റെ ദയ നമ്മൾ അനുഭവിക്കുകയാണ്. ഡെയിലി നമുക്ക് ദൈവത്തിന്റെ ദയ നമ്മൾ അനുഭവിക്കുന്നവരാണ്. നമ്മുടെ ദൈവം ദയയും കരുണയും ദീർഘക്ഷമയും സർവ ആശ്വാസവും നൽകുന്ന ദൈവമാണെന്ന് ഇന്നലെയൊക്കെ നമ്മളെ കേൾപ്പിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഒന്ന് രണ്ട് വചനം ചിന്തിച്ചിട്ട് നാം മനുഷ്യർ, ഇന്നലെ നമ്മൾ ചിന്തിച്ചത് മനുഷ്യർ ദയാലുവായാൽ അവര് എങ്ങനെയാണ് ദയാലുവാകുന്നത്, ദയാലുവാകുമ്പോൾ അവർക്ക് എന്തെല്ലാം കിട്ടും, നമ്മൾ കരുണ ഉള്ളവരായി മാറുമ്പോൾ നമുക്കുള്ള ബെനഫിറ്റ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കേൾക്കുകയാണ്. നമ്മൾ ദയാലുവാകുമ്പോൾ നമുക്ക് ബെനഫിറ്റ് ഉണ്ട്. ദൈവത്തിൻ്റെ നമ്മൾ ഇന്നലെ കേട്ടു, ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. മനസ്സലിവുള്ള ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്വഭാവമുള്ളതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ചോദിക്കത്തില്ലേ, എൻ്റെ മോൻ എന്നെ പോലെയാണോ, എൻ്റെ മൂക്കിൻ്റെ കൂട്ടാണോ അവൻ്റെ മൂക്ക്, എൻ്റെ കണ്ണിൻ്റെ കൂട്ടാണോ അവൻ്റെ കണ്ണ് എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുമുണ്ട്, ആ ഇവനെ എൻ്റെ മോളെ പോലെ അല്ലെങ്കിൽ മരുമോനെ പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മൾ ക്രിസ്തുവിൽ ജനിച്ചു കഴിയുമ്പോൾ, ക്രിസ്തുവിൽ ജനിച്ച അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്താലും ആത്മാവിനാലും നാം ജനിച്ചു കഴിയുമ്പോൾ നമ്മളിൽ ദൈവികത്വം കടന്നു വരാൻ തുടങ്ങും. ദൈവിക ശരീരമായി നമ്മുടെ ശരീരം മാറാൻ തുടങ്ങും. കാരണം ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സന്ധികളിൽ, നമ്മുടെ മജ്ജകളിൽ, നമ്മുടെ മാംസപേശികളിൽ, നമ്മുടെ ഓരോ സെല്ലുകളിൽ ദൈവവചനം അലിഞ്ഞു ചേരാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവവചനം നമ്മളിലേക്ക് എത്തും തോറും ദൈവത്തിൻ്റെ അംശം നമ്മളിലേക്ക് വരികയാണ്. ഈ ദൈവത്തിൻ്റെ അംശം, ഡെയിലി അംശം ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ദൈവത്തെ പോലെ, ക്രിസ്തുവിനെ പോലെയാകും.
അതാണ് കർത്താവ് പറഞ്ഞ് നിങ്ങൾ ക്രിസ്തുവിനെ പോലെയാകുവേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിനോളം വളരുവേൻ. ഹല്ലേലൂയ. എങ്ങനെയാ വളരുവാൻ കഴിയുന്നത്? ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ വചനമാകുന്ന ആഹാരം ഡെയിലി ഭക്ഷിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ വ്യാപരിച്ച് നമ്മുടെ എല്ലുകളിൽ, സന്ധിമജ്ജകളിൽ, നമ്മുടെ ഞരമ്പുകളിൽ, നമ്മുടെ രക്തധമനികളിൽ, രക്തത്തിൽ കലർന്ന നമ്മുടെ ശരീരം ആകമാനം ഈ വചനം എത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ അംശം നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ, നമ്മൾ ഇന്നലെ കേട്ടില്ലേ, സാധാരണ ഒരു മനുഷ്യൻ, ലോക മനുഷ്യൻ ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, അവൻ അല്പമായി വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അവനൊരു ചെറിയ പേരുണ്ട്, എന്തോ അല്പവിശ്വാസി. അവൻ അധികമായി വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറയും ഇവന്റെ അല്പവിശ്വാസം മാറി, ഇവൻ താണ്ട പൂർണ്ണ വിശ്വാസിയായി മാറി. അപ്പൊ കുറച്ച് കഴിയുമ്പോ കർത്താവ് നോക്കുമ്പോ പറയും ഇവനൊരു ഭക്തനായി മാറി. ഹല്ലേലൂയ. ഇവൻ ദൈവഭക്തനായി മാറി. അങ്ങനെ ദൈവഭക്തിയിൽ വളർന്നു വളർന്നു വരുമ്പോൾ ദൈവം നോക്കുമ്പോൾ നോക്കിക്കേ, ഇവൻ വിശുദ്ധി പ്രാപിക്കാൻ തുടങ്ങിയെന്ന് പറയും. ഹല്ലേലൂയ. വിശുദ്ധി പ്രാപിച്ച് വിശുദ്ധ മനുഷ്യനാകാൻ തുടങ്ങി. നമ്മുടെ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലും തോറും നമ്മൾ വിശുദ്ധരായി വിശുദ്ധിയിൽ വളരാൻ തുടങ്ങും. വിശുദ്ധിയിൽ വളരുന്ന ഒരു വ്യക്തി കുറെ കാലം കൂടി ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയവൻ വളരണം, ഇനിയവൻ വളരണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര വളരുവാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ നമ്മളും വളരുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ വളർന്ന് വളർന്ന് നമ്മൾ വിശുദ്ധനായി തീർന്നു കഴിഞ്ഞ് കർത്താവ് പറയാ, ഇനി എൻ്റെ കുഞ്ഞു വളരണം, ഇനി എൻ്റെ കുഞ്ഞു വളരണം എന്ന് പറഞ്ഞ് കുറെ കഴിയുന്നുണ്ടേ കാണാം നമ്മൾ നീതിമാന്മാരായി മാറുന്നത്. ഹല്ലേലൂയ. നീതിമാന്മാരായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് വീണ്ടും പറയാൻ തുടങ്ങും, ഇനി എൻ്റെ കുഞ്ഞു വളരണം. ഹല്ലേലൂയ. ഇനി എൻ്റെ കുഞ്ഞു വളരണം, ഇവൻ്റെ ആത്മീയ വളർച്ച ഇനിയും വേണം എന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര വളർന്നാലും, എത്ര ധനം കിട്ടിയാലും, എത്ര ആത്മീയതയും വളർന്നാലും ഇനിയും വളരണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പിതാവാൻ ദൈവം നമ്മുടെ വളർച്ച നോക്കിയിരിക്കുകയാണ്, നമ്മുടെ വളർച്ച നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നീതിമാനായി കഴിഞ്ഞവൻ വീണ്ടും വളർന്ന് ആരായി മാറും? വൃതനായി മാറും. ഹല്ലേലൂയ. വൃതനായി മാറും. എന്റെ വൃതനോട് പറയാതെ ഞാൻ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഇതാണ് ദൈവവുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. ദൈവം നമ്മളോട് പൂർണ്ണമായി ഇടപെടുന്ന ഒരവസ്ഥയാണ് വൃതൻ ആകുന്ന അവസ്ഥ എന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹമനുസരിച്ച് ആ വൃതനായി തീരുവാൻ തക്കവണ്ണം നാം നമ്മുടെ ആത്മീയ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ദൈവവചനം കേൾക്കുക, ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വചനപ്രകാരം നമ്മുടെ ജീവനെ ഒരുക്കുക. ഇത് മാത്രം ചെയ്താൽ മതി നമ്മുടെ വളർച്ച ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ മകനും മകളുമായി തീരുവാൻ ഇത് മാത്രം മതി എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ യേശുവിനെ പോലെയാകുവാൻ, യേശുവിന്റെ തലയോളം വളരുവാൻ ഇത് മാത്രം മതി എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പൂർണ്ണമായും നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഇരിക്കാം. അല്പസമയം ദൈവവചനത്തിന്റെ മുമ്പിലെ നമുക്ക് ഇരിക്കാം. ദൈവം അതിനായിട്ട് നമ്മളെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.